അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നത് ഒരു ഓട്ടഡ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്തിരുന്നത് വിറകടുപ്പിൽ മൺപാത്രം ഉപയോഗിച്ചായിരുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ ഇരുമ്പ് ചട്ടി ഉപയോഗിച്ചാണ്. ഇതിനായി ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിനായി നമുക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചോറ്. 1 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായി നൈസായി അരച്ചെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ബാറ്റർ പാകത്തിനാക്കിയെടുക്കാം. ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നീർദോശയേക്കാൾ കുറച്ച് കട്ടിയും എന്നാൽ കൂടുതൽ കട്ടിയാവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. അതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് നല്ല അടികട്ടിയുള്ള ഇരുമ്പ് ചട്ടി നന്നായി ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് അപ്പോൾ തന്നെ നല്ലൊരു മൂടി വെച്ച് മൂടിക്കൊടുക്കാം. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഓട്ടട എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമാണ്. ഇത് മീൻ കറിയുടെ കൂടെയും ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം കൂടിയാണ്. ഈ ഓട്ടയുടെ സ്ട്രക്ചർ എന്നാൽ പുറമേ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്ന് ഇട്ടുണ്ടായിരിക്കും, എന്നാൽ ഉള്ളിലൊക്കെ നല്ല ഇതളുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.